ഹായ് കൂട്ടുകാരെ ബീങ് ജോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ വെച്ചാൽ പുതിയൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ അതുകൂടെ ഞാൻ ഒന്ന് രണ്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കും അപ്പോൾ അത് ഞാൻ എന്ത് പരീക്ഷണങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് പങ്ക് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എൻ്റെ പരീക്ഷണങ്ങളാണെങ്കിലും എല്ലാം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങളും അത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നല്ലൊരു കാര്യമല്ലേ അപ്പം അങ്ങനെയാണ് കേട്ടോ അത് പങ്കുവെക്കുകയാണ് അപ്പം ഇന്ന് കാലത്ത് എനിക്ക് ബ്രെഡും ബ്രെഡ് റോസ്റ്റ് ചെയ്തതും മുട്ട ആംലേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്തെ ടിഫിൻ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഓരോ ദിവസം ഓരോ ചേഞ്ച് അല്ലേ ഒരു ചേഞ്ച് ആരെ ഇഷ്ടപ്പെടാത്തതല്ലേ അപ്പോൾ അങ്ങനെ ചേഞ്ച് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട ഏരിയം നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കുക അതൊരു നമുക്കും ഒരു നേരം പോക്കാണ് അതുപോലെ നമ്മുടെ സമയം നമ്മുടെ മാനസികമായ നമ്മുടെ വിഷമങ്ങളോ കാര്യങ്ങളോ എല്ലാം മറക്കാനുള്ളൊരു ഒരു ഒരു ഉപാധി കൂടിയാണിത് അല്ലേ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളാണെങ്കിലും എല്ലാവർക്കൊന്ന് മറക്കാനും അതുപോലെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാനും വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇന്നത്തെ ടിഫിൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തതും ഓംലെറ്റുമാണ് അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു രീതിയിൽ ക്യാബ് കൊണ്ട് കറി ഉണ്ടാക്കി കാണിക്കാണ് കേട്ടോ ആന്ധ്രക്കാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ ഉണ്ടാക്കില്ല അവർ പല രീതിയിലുണ്ടാക്കുക അതിലത്തെ ഒരു രീതി ഞാൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മല്ലിയും മുഴുവൻ മല്ലിയും മല്ലിയുണ്ടല്ലോ അതും നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളകും അതുപോലെ ഒരു അര ടീസ്പൂൺ ജീരകവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നും ഒക്കെ ചേർക്കാട്ടോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അങ്ങനെയും ചേർത്തിട്ട് ഞാൻ ചെയ്യാറുണ്ട് എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സറ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക അപ്പോൾ ഒരു പാക്കത് കാബേജ് തന്നെ എടുത്തേക്കണത് പരിപ്പ് കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ക്യാബേജ് അരിഞ്ഞ് അലേക്ക് ചേർത്തിടുക അപ്പോൾ നമ്മൾ ഉപ്പേരിക്കരിയണ പോലെ ചെറുതാക്കി അരിയണമെന്നില്ല ഇത്തിരി വലുതാക്കി അരിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇത് വെന്ത് കഴിഞ്ഞാലും നമ്മളൊന്ന് ഉടയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് അരിക്ക് ചേർത്ത് കൊടുത്തു രണ്ട് ചെറിയ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം പുളി അതുപോലെ രണ്ട് പച്ചമുളക് നീളത്തിലായിരുന്നത് ഒരു ചെറിയ അല്ലിയാണ് അപ്പോൾ വെളുത്തുള്ളി പത്തല്ലി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും അതിലേക്ക് ചേർക്കുക ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കർ കുക്കറടുപ്പത്ത് വെച്ച് നാല് വിസിൽ വരുത്തിയാലും കുഴപ്പമില്ലാട്ടോ തുറന്ന് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വറുത്തിടണം വറുത്തിടുമ്പോൾ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ജീരകം ഉണക്കമുളക് കറിവേപ്പില നാലല്ലി വെളുത്തുള്ളി അവർ തോലി കളയാൽ തന്നെയാണ് ഇടുക പക്ഷെ നമ്മൾ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത് കിട്ടാം അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് കൊട്ടാം കറിയിലേക്ക് കൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിടല അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് അതിന് മുകളിലേക്ക് കൊടുക്കാം അപ്പോൾ കറി റെഡി കിട്ടാം കാബേജ് കറി റെഡി പിന്നെ ഇനി എന്താണ് ഒരു പരീക്ഷണം ചെയ്തതെന്ന് വച്ചാൽ നിങ്ങളൊക്കെ ചെയ്യണുണ്ടാവും കേട്ടോ പലരും ചെയ്യണ്ടാവില്ല എന്നല്ല പറയണത് അപ്പം ഞാൻ ഉണക്കമീൻ മാന്തളിരിക്കുണ്ടായിരുന്നു അത് തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണ ഫ്രൈൻ പാനിലേക്ക് ഒഴിച്ച് ചൂടായപ്പോൾ ഈ അതിലേക്ക് നമ്മൾ സാധാരണ മസാല പരട്ടിട്ടാണല്ലോ വറക്കാറ് ഇന്ന് ഞാൻ എന്ത് ചെയ്തു മസാല പരട്ടാതെ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുത്തു ഉണക്കമീൻ മാന്തളിട്ട് കൊടുത്തു അത് വേവന്തതിന് ശേഷം അതിനാവശ്യമുള്ള മുളക് പൊടി ആ എണ്ണയിലേക്കാണ് അധികം എണ്ണ ഉണ്ടായിരുന്നില്ല കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ തീയ്യും ഓഫാക്കും ചെയ്യാം കേട്ടോ കാരണം എന്താ വച്ചാൽ എണ്ണ ചൂടുണ്ടല്ലോ അപ്പോൾ ആ എണ്ണയിൽ ആ മുളക് കൂടി ഒന്ന് ചൂടായിട്ട് ഈ മീനിലൊക്കെ പിടിക്കുകയും ചെയ്യും നന്നായിട്ട് പിടിക്കുകയും ചെയ്യും എനിക്ക് കുഴപ്പം തോന്നിയില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇത്രയ്ക്ക് എന്നത്തെ വിശേഷങ്ങൾ നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യൂ കേട്ടോ അടുത്ത വീഡിയോ കാണാം അതുപോലെ ഇതെല്ലാം കൂടി ഒന്നിച്ച് വേവിക്കണമെന്നില്ല കേട്ടോ പരിപ്പ് മാത്രം കുക്കറിൽ നന്നായി വേവിച്ചിട്ട് ബാക്കിയെല്ലാം വഴറ്റിയതിന് ശേഷം ഈ പരിപ്പ് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും അതും കുഴപ്പമില്ല കേട്ടോ അപ്പം എങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ വെച്ചാൽ ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ നന്ദി നമസ്കാരം